വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മയണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സാധാ മയണൈസ് ആകുമ്പോൾ അത് നന്നായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുക. മന്തിയുടെ കൂടെ കിട്ടുന്നത് നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ളൊരു മയണൈസാണ്. അപ്പോൾ ആ ഒരു മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മയണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാച്ചാത്ത പാലാണ് എടുത്തിട്ടുള്ളത്, പാക്കറ്റ് പാൽ. ഒരു അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ മയണൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു അല്പം പഞ്ചസാരയും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പാൽ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരല്പം മധുരം നമ്മുടെ പാലിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സുർക്കയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ടീസ്പൂൺ സുർക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പാലെടുത്ത ആ ഒരളവ് തന്നെ അരക്കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ മയണൈസിൻ്റെ കട്ടിയും കൂടിക്കൂടി വരും. അപ്പോൾ അരക്കപ്പും ഓയിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ മുട്ട ചേർത്ത് കൊടുത്തിട്ടില്ല, മുട്ടയുടെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ ഇതേപോലെ ഒരു കട്ടി കുറഞ്ഞിട്ടുള്ളൊരു മയണൈസായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളവും കൂടി ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ മന്തിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കട്ടി കുറഞ്ഞിട്ടാണല്ലോ നമുക്ക് കിട്ടുക. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു ലൂസായിട്ടാണ് ഈ ഒരു മയണൈസ് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മയണൈസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മയണൈസാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മയണൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി. അതേപോലെ തന്നെ മന്തിക്കൊക്കെ കിട്ടുന്ന ഒരു ലൂസായിട്ടുള്ള ഒരു മയണൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു പാൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. ടേസ്റ്റൊക്കെ നമ്മൾ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പാൽ വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടി കട്ടിയിലാണ് ഇത് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിലേക്കൊരു മുട്ടയുടെ വെള്ളയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടിയും കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ കുറഞ്ഞ ഓയിൽ വെച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.